ചെമ്പിന്റെ താവിയിലാണ് നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഓർഡർ അനുസരിച്ച് മാത്രമേ അത് ചെയ്യത്തുള്ളൂ. മൺകുടത്തിലാക്കിയിട്ട് ചെയ്യുന്നതാണ് കുടം ബിരിയാണി ടേസ്റ്റ്. അത് ആ ചൂടോടെ തന്നെ കഴിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ഇതാണ്. അടിപൊളി ബിരിയാണിയാണ്, ഒരു രക്ഷയില്ല. അപ്പം എന്തായാലും സജനാസ് കിച്ചൻസ് ഒരിക്കലും മിസ് ചെയ്യരുത്. ഹായ് ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും മസാല ഫുഡ് ആൻഡ് ട്രാവൽ വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആലുവ പറവൂർ റൂട്ടിലെ മാളികപ്പേടിയിലാണ്. അപ്പോൾ മാളികപ്പേടിയിലെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സജനാസ് കിച്ചൻസ് ആണ്. അതിപ്പോൾ സജനാത്തെ അറിയാത്ത മലയാളികൾ ഉണ്ടാകത്തില്ല. അപ്പം സജനാസ് കിച്ചൻ എന്ന് പറയുമ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഫുഡ് എന്ന് പറയുന്നത് കുളം ബിരിയാണിയാണ്. അപ്പോൾ സജനാത്തയുടെ വിശേഷങ്ങളും ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡിലെ വിശേഷങ്ങളെല്ലാം നമുക്ക് നേരിട്ട് തന്നെ കണ്ടറിയാം അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് സജനാസ് കിച്ചൻസിലാണ്. അപ്പോൾ സജനാസ് കിച്ചൻസ് സജന ഇല്ലെങ്കിൽ എന്ത് രസമല്ലേ. അപ്പോൾ കടയിലെ വിശേഷങ്ങളും ഇത്തയുടെ വിശേഷങ്ങളും നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം അല്ലേ. നമസ്കാരം ഇത്താ. നമസ്കാരം. വിശേഷങ്ങൾ? വിശേഷമൊന്നുമില്ല, സുഖം, അടിപൊളിയായിട്ട് പോകുന്നു. കോവിഡൊക്കെ ഏകദേശം ഒന്ന് ഒതുങ്ങിയിട്ട് പിന്നെയും നമ്മൾ തുടങ്ങിയിരിക്കുക അല്ലേ. തീർച്ചയായിട്ടും. കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല, റണ്ണിങ്ങും പോകുന്നുണ്ട്. കച്ചവടം കുഴപ്പമില്ലാത്ത കച്ചവടം. ഞാൻ ചോദിച്ചപ്പോ ഇവിടെ ഇറങ്ങിയപ്പോ ഏറ്റവും ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡ് എന്ന് പറഞ്ഞ കുടം ബിരിയാണിയാന്ന് കേട്ടു, അവളാണോ? തീർച്ചയായിട്ടും, നമുക്കൊരു ദിവസം 50-60 ഒക്കെ പോകുന്നുണ്ട് കുടം ബിരിയാണി. അതെ, അത്യാവശ്യം നല്ല മൂവ്മെന്റ് ഉണ്ട്. എന്താണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി? എന്താണ് കുടം ബിരിയാണിയുടെ എന്താണ് സ്പെഷ്യാലിറ്റി? ഇത്രയും പേര് മേടിക്കും, എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവുമല്ലോ. എന്താണ് അതിന്റെ സ്പെഷ്യാലിറ്റി? എന്താണ്? നമുക്ക് മസാല വെറൈറ്റി ആണ്. കാരണം നമ്മുടെ ബിരിയാണി തന്നെ സജനാസ് ബിരിയാണി എന്ന് പറയുമ്പോൾ തന്നെ മസാല വേറെയാണ്. അപ്പോൾ കുടം ബിരിയാണി കുറച്ചുകൂടി നമ്മൾ ആ ബിരിയാണി തന്നെ വീണ്ടും ദമ്മാക്കി ആവിയിൽ മൺകുടത്തിലാക്കിയിട്ട് ചെയ്യുന്നതാണ് കുടം ബിരിയാണി ടേസ്റ്റ്. അത് ആ ചൂടോടെ തന്നെ കഴിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ഇതാണ്. മണ്ണിൻ്റെ ഇതിലാണ് ഇതാകുന്നത്. ഇവിടെ ഈ കച്ചവടം തുടങ്ങിയിട്ട് എത്ര നാളായി? ഞാൻ ജനുവരി 2 ഓപ്പൺ ചെയ്തായിരുന്നു, പിന്നെ റംസാൻ മാസത്തിൽ പൂട്ടിയതായിരുന്നു, വീണ്ടും കഴിഞ്ഞ മാസം 18 റീ ഓപ്പൺ ചെയ്തതാണ്. അതെ അതെ. കുഴപ്പമില്ലാതെ പോകുന്നില്ലേ? ഇപ്പോൾ കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പറഞ്ഞപ്പോ തന്നെ നമുക്കത് നേരിടുന്ന കാണാനായിട്ടൊരു കൊതിയുണ്ട്. അപ്പൊ നമ്മൾ നമുക്കതൊന്ന് കണ്ടാലോ. അപ്പൊ നമ്മള് ഇത്തയുടെ കിച്ചണിലാണ് നിൽക്കുന്നത്. അത് നമ്മൾ പറഞ്ഞ പോലെ കുടം ബിരിയാണി ഏകദേശം പരുവൊക്കെ ആയിട്ടുണ്ട്. അപ്പം എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഇത്തയുടെ അന്വേഷിക്കാം. ഇത്താ എന്തായി നമ്മുടെ പരിപാടി? കുടം ബിരിയാണി എന്തായി? ഏകദേശം റെഡി ആയിട്ടുണ്ട്, നമ്മൾ ആവിയിൽ വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതെടുത്ത് നമുക്ക് പുറത്ത് വെച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവും. അതെ. ടേബിളിലേക്ക് വെച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ.
അപ്പോൾ ഇതാ നമ്മുടെ കലം ബിരിയാണി ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഇതിന്റെ കഴിക്കുന്നതിന് മുമ്പ് ഇതിന്റെ പ്രോസസ് എന്താണെന്നൊന്നും അറിഞ്ഞായിരുന്നു കൊള്ളായിരുന്നു. എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്? എങ്ങനെയാണ് ഇവിടെ ബിരിയാണി? സാധാരണ ബിരിയാണി തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മുടെ പ്രത്യേകത തലശ്ശേരി ടൈപ്പ് ദം ബിരിയാണിയാണ്. അത് മാത്രമല്ല, നമുക്ക് നമ്മുടേതായിട്ടൊരു ഐഡൻറ്റിറ്റിക്ക് ഒരു മസാലയുണ്ട്. മസാല ഒരുപാട് പേര് എന്താണെന്ന് ചോദിക്കാറുണ്ട്, പക്ഷെ മസാല നമ്മൾ പറഞ്ഞു കൊടുക്കില്ല. നമ്മുടെ സീക്രട്ട് പുറത്തെങ്ങാനും പോയാൽ നമുക്ക് കച്ചവടം കിട്ടിയില്ലല്ലോ. തീർച്ചയായിട്ടും, കാരണം ഇതിലെ എസൻസ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് മണം അടിക്കുന്നുണ്ടല്ലോ, കാരണം എസൻസ് കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല ഇതിൽ. അതാണ് നമ്മുടെ പ്രത്യേകത. അതാണ് അപ്പോൾ ഇരിക്കുന്നതേ ഉള്ളൂ. എനിക്കാണെങ്കിൽ കഴിക്കാൻ ഇതൊന്ന് കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് അത് നല്ല മണമുണ്ട്. അപ്പോൾ എന്താണ്, ഞാനും ചോദിക്കാനിരിക്കുന്നത് ഈ എസൻസ് എന്താണെന്നുള്ളത് ചോദിക്കാനിട്ടിരിക്കുന്നു. ഇത് എസൻസ് ഒന്നും ചേർക്കുന്നില്ല, നമ്മൾ നോർമൽ പൈനാപ്പിൾ ഇതിൽ ചേർത്തിട്ടുണ്ട്, അല്ലാതെ വേറെ എസൻസ് ഒന്നും ഇല്ല. അല്ല, അതിൻ്റെ ഒരു സ്മെല്ലുണ്ട്. പിന്നെ ഇത് പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ആവിയിലാണ്, മൺകുടത്തിലാക്കിയിട്ട് ചെമ്പിൻ്റെ അകത്ത് ആവിയിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. ഓർഡർ അനുസരിച്ച് മാത്രമേ അത് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ ചൂട് എപ്പോഴും അതുപോലെ ഉണ്ടാവും. അപ്പോൾ ഒന്നുകൂടി ദമ്മാവുക ചെയ്യുക. കാരണം ഇതിലാദ്യം ഫസ്റ്റ് റൈസ് ഇടും, അത് കഴിഞ്ഞ് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മസാല ചേർക്കും, വീണ്ടും റൈസ് ഇടും, എഗ് വെക്കും, അത് മൂടിയിട്ട് വീണ്ടും അത് ആവിയിലേക്ക് ആവി കയറ്റുകയാണ് മൺചട്ടിക്കകത്ത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട്. അതെ തന്നെ. ഇപ്പോൾ നമുക്കിതിന് ഓഫറുണ്ട്, 149 രൂപയുള്ളൂ. കലം അടക്കം പാഴ്സൽ വേണമെങ്കിൽ കൊടുത്തുവിടും, കലം കൊടുത്തുവിടും 149 രൂപയ്ക്ക്. വലിയൊരു ഓഫർ തന്നെയാണ്, കാരണം പുറത്തൊക്കെ പറഞ്ഞാൽ 200 രൂപയൊക്കെയാണ്. നമുക്ക് അതുപോലെ തന്നെ ഷവർമയ്ക്ക് ഓഫറുണ്ട്, 49 രൂപയുള്ളൂ റോള്. അൽഫാം ഫുള്ളാണെങ്കിൽ 299, അത് രണ്ടെണ്ണം വാങ്ങുകയാണെ 499 ഉള്ളൂ. അങ്ങനെ അങ്ങനെതന്നെയായിട്ട് കുറേ ഓഫേഴ്സ് ഉണ്ട്. ഇവിടെ ഊണിന് 39 രൂപയുള്ളൂ, അതുപോലെ ബിരിയാണിക്ക് 80 രൂപയുള്ളൂ, മസാല ദോശ 49, നീർദോശ 39, എല്ലാത്തിനും റേറ്റ് കുറവുണ്ട്. അപ്പം പിന്നെ ടേസ്റ്റും ആൾക്കാരൊക്കെ നല്ല അഭിപ്രായമാണ് ഇപ്പോൾ പറയുന്നത്. ആൾക്കാരുടെ തൃപ്തിയാണല്ലോ നമ്മുടെ സന്തോഷം പറയുന്നത്. കൂടെ കൂടെ ചെയ്യാനായിട്ട് ആൾക്കാരുടെ സന്തോഷമല്ലേ? തീർച്ചയായിട്ടും, കാരണം നമ്മൾ രണ്ടാമത് തന്നെ ഓപ്പൺ ചെയ്തപ്പോൾ ഒരുപാട് ഓഫർ, എൻ്റെ പേരുള്ളവർക്കൊക്കെ ബിരിയാണി ഫ്രീ ആയിട്ട് കൊടുത്തു. ഒരുപാട് ഓഫർ ഇട്ടിട്ടാണ് പോയ കച്ചവടങ്ങൾ ഞങ്ങൾ പിടിച്ചെടുത്തതാണ് വീണ്ടും. അത് ഓരോരോ വെറൈറ്റികൾ ഓരോ ദിവസം ഞങ്ങൾക്ക് ഇവിടെ സജനാസ് കിച്ചൻ്റെ ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഓഫർ കാര്യങ്ങളൊക്കെ ആ ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യും. അപ്പോൾ ഈ ചുറ്റുപാടുള്ളവരാണ് ഗ്രൂപ്പിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഓഫർ ഉള്ള ദിവസമൊക്കെ അവരൊക്കെ വരും. കുടം ബിരിയാണി അല്ലാതെ വേറെ എന്താണ് ഇവിടുത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ സ്പെഷ്യലായിട്ട് നോക്കാൻ മേടിക്കാറുള്ളത്? നമുക്കിവിടെ ഷവർമയൊക്കെ വേഗം കഴിയും. ഷവർമയൊക്കെ ഒരു 7 ആകുമ്പോഴത്തേക്ക് കഴിയാറുണ്ട്. പിന്നെ അൽഫാമും പെട്ടെന്ന് തന്നെ തീരാറുണ്ട്. പിന്നെ നമ്മുടെ വെറൈറ്റി എന്ന് വെച്ചാൽ ബിരിയാണി തന്നെയാണ് സ്പെഷ്യല്. പിന്നെ മസാല ദോശ, നെയ് റോസ്റ്റ്, പൊറോട്ട, ചപ്പാത്തി, എല്ലാ ഐറ്റംസും ഉണ്ട്. ബീഫ് ഫ്രൈ ഒക്കെ ഇവിടുത്തെ സ്പെഷ്യലാണ്, ആൾക്കാർ പറയാറുണ്ട്. എന്താണ് വർക്കിംഗ് ടൈം എത്ര എത്ര എത്ര? രാവിലെ 7 to 10:00 9:30. അപ്പോഴത്തേക്ക് ഐറ്റംസ് ഒക്കെ തീരും. അങ്ങനെ ബാക്കി അങ്ങനെ ഇല്ല. അപ്പോൾ എല്ലാം അത്ര നല്ല കച്ചവടം കിട്ടുന്നുണ്ട്. ബാക്കി നമ്മൾ വരാറില്ല, നമുക്കറിയാം ഒരു ദിവസം എത്ര സെയിലുണ്ട്, എത്ര എടുക്കണം, അങ്ങനെ നമ്മൾ എടുക്കാറുള്ളൂ. ബാലൻസ് വരാറില്ല. പിന്നെ എനിക്ക് കോഴി ഫാം ഞാൻ പറഞ്ഞല്ലോ ഉള്ളതുകൊണ്ട് തന്നെ ബാലൻസ് ഫുഡൊക്കെ നമ്മൾ നേരെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇത് നമ്മുടെ കടയുടെ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് ആൾക്കാർ പറഞ്ഞു കൊടുക്കുക. ഇനി ആൾക്കാർക്ക് വരാനുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു മാർഗമാവുമല്ലോ. ഇത് ആലുവ പറവൂർ റൂട്ടി മാളികമ്പീടികയിലാണ്. പിന്നെ സജനാസ് കിച്ചൺ ആലുവ എന്നടിച്ചു കൊടുത്താൽ ഗൂഗിളിൽ നമ്മുടെ ലൊക്കേഷന്, ഷോപ്പ് ലീവാണോ, എത്ര മണിവരെ ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഗൂഗിളിൽ നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ വഴി അറിയാത്തൊരു സജനാസ് കിച്ചൺ ആലുവ എന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഒരുപാട് പേര് ഇൻസ്റ്റയിലും എന്നോട് വഴി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് വഴി. പിന്നെ ആലുവ പറവൂർ റൂട്ടിൽ മാളികമ്പീടിക യു സി കോളേജാണ് ഇവിടുത്തെ ഫേമസ് കോളേജാണ്. അവിടുന്ന് ഒരു 3 മുന്നോട്ട് വരണം. അപ്പം വഴി അറിയത്തില്ലെന്ന് കരുതി ആരെയും വരാതിരിക്കുക. സജനാസ് കിച്ചനിലെ സ്പെഷ്യൽ ഫുഡ്സ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. അപ്പം മിസ് ചെയ്യരുത് സജനാസ് കിച്ചൻസ്. അപ്പോൾ സജനാസ് കിച്ചൻസിലെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. അപ്പോൾ പുതിയ വിശേഷങ്ങൾ, പുതിയ ട്രാവലും പുതിയ ഫുഡിൻ്റെ വിശേഷങ്ങളുമായി പുതിയൊരു വ്ളോഗ് കാണുന്നവരെ ബൈ. താങ്ക് യു ചേച്ചി. താങ്ക് യു. അപ്പോൾ നമുക്ക് സജനാത്തയുടെ അടുത്ത് നിന്ന് കുടം ബിരിയാണി ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. കാണുമ്പോൾ തന്നെ അത്ര അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി ബിരിയാണിയാണ്, ഒരു രക്ഷയില്ല. അപ്പം എന്തായാലും സജനാസ് കിച്ചൻസ് ഒരിക്കലും മിസ് ചെയ്യരുത്. ആലുവ പറവൂർ റോഡിലെ മാളികപ്പീടിയിലാണ് ഈ ലൊക്കേഷൻ. അപ്പം തീർച്ചയായും ആളുകൾ വരണം, അടിപൊളി ഫുഡാണ്, ആസ്വദിക്കണം.